ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനാചരണം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഡോക്ടർ റെജി ജോസ്, ഡോക്ടർ സോണി തോമസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി തൊടുപുഴയിൽ പഠന ക്ലാസും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. ആശുപത്രി മന്ദിരത്തിൽ പ്രസിഡന്റ് കെ ആർ ഗോപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് ഒട്ടനവധി പ്രയോജനകരമാകുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കില്ലാത്തൊരു സാഹചര്യം. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ തൊടുപുഴയിൽ തന്നെ പേരെടുത്ത തൊടുപുഴയിലെ ജനങ്ങൾക്ക് സുഹൃതരായ മികവുറ്റ ഡോക്ടർമാരുടെ സേവനമാണ് ഈ സ്ഥാപനത്തിൽ. ജില്ലാ ആശുപത്രിയുടെ ഭാഗമായിക്കൊണ്ട് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 10-20 പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവസാനമായി പങ്കെടുത്തത് വെക്ടർ കൺട്രോൾ സംഘടിപ്പിച്ച മലമ്പനി അല്ലെങ്കിൽ മന്ദിരോ രാത്രിയിലെ അതിര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് നടത്തിയ ഉദ്ഘാടനമായി. ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ് നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം എന്ന വിഷയം ആസ്പദമാക്കിയും വെള്ളം വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഇനി നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം, ഈ വായു, അതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു പ്ലാനറ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു 3 സംഗതികളും നന്നായിട്ട് സംരക്ഷിക്കുന്നെങ്കിൽ നമ്മുടെ മനുഷ്യരാശിക്ക് അതെങ്ങനെ ഒരു ഭീഷണിയാകും, നമ്മുടെ ആരോഗ്യത്തിന് എന്ത് ഭീഷണിയാകും എന്ന് ലോകം തിരിച്ചറിയണം. ഡോക്ടർ സോണി തോമസ് ആഗോളതാപനവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ പഠന ക്ലാസുകൾ നടത്തി. ഗവൺമെന്റ് തന്നെ നമ്മളെ അറിയിക്കും, ആരോഗ്യവകുപ്പ് അറിയിക്കും. നിങ്ങൾ 11 മണിക്ക് 3 മണിക്കും ഇടയിലുള്ള സമയങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക. പക്ഷെ അങ്ങനെ എത്ര പേർക്ക് കഴിയും? നമ്മളൊക്കെ വളരെ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശം, പാവപ്പെട്ട കൂലിപ്പണിക്കാരും തൊഴിലെടുക്കുന്ന ആളുകളുമാണ്. അവർ വെളിയിലിറങ്ങാതെയും തൊഴിലെടുക്കാതെയും ഇരുന്നാൽ അവരുടെ സ്ഥിതി എന്താണ്? അപ്പൊ അത്തരമൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം ലോകം ചെന്നെത്തി എന്നുള്ളതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് സഹകരണ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരിസര മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. സെക്രട്ടറി കെ രാജേഷ് കൃഷ്ണൻ, ബോർഡ് സെക്രട്ടറി ടി ആർ രാഘവൻ, ഡോക്ടർ പീറ്റർ സക്രിയ, ഡോക്ടർ കെ വി ജോർജ്, റോസിമ ജോസഫ് അഡ്മിനിസ്ട്രേറ്റർ, ശാലിനി ബേബി നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ, സീനിയേഴ്സ് നഴ്സിംഗ് സൂപ്രണ്ട് മഞ്ജു പി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഷോപ്പിംഗിനല്ലേ? യെസ്, ഞാനും വരുന്നു. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ആഘോഷാക്കാല്ലേ? ആഘോഷൊക്കെ ആയിരിക്കും, പക്ഷെ അതിലേറെ ഒരു കൺഫ്യൂഷനോ? അതെ അതെ, എവിടെ നോക്കിയാലും സൂപ്പർ മാർക്കറ്റ്, നമ്മൾ എവിടെ കേറും? അതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ. നിങ്ങള് വാ. അഭിനയിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, പക്ഷെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് എന്നും ടെൻഷനായിരുന്നു. എന്നാ ഇപ്പൊ ഞാൻ ഹാപ്പിയാ, കാരണം എല്ലാം മികച്ച ക്വാളിറ്റിയിലും വമ്പൻ വിലക്കുറവിലും ഒരിടത്തുനിന്ന് തന്നെ സ്വന്തമാക്കാൻ കഴിയുന്നത് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷമാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഫാൻസി ഫുഡ്വെയർ, ഇലക്ട്രോണിക്സ്, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, അങ്ങനെ വേണ്ടതെല്ലാം ഇനി വേണ്ടുവോളം വിലക്കുറവിൽ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സ്വന്തമാക്കാം. ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്, പെരുമ്പാവൂർ, കോലഞ്ചേരി, എൻ തൊടുപുഴ. ഇനി ഷോപ്പിംഗ് നോ ടെൻഷൻ, ബി ഹാപ്പി.